നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മൾ നിരവധി കാഴ്ചകൾ കാണുന്നുണ്ട് അങ്ങ് ഉക്രൈനിൽ നിന്ന്. ഇന്ത്യയിൽ പല സംസ്ഥാനത്തെയും വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിലും മറ്റു സംസ്ഥാനത്തെ കുട്ടികളെയൊക്കെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും യുദ്ധമാണ്, ഒരു സന്നിദ്ധ ഘട്ടമാണ് എന്നൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ മലയാളികൾ നിന്ന് ദാരിദ്ര്യം പറയുന്ന പോലെ, അല്ലെങ്കിൽ കരഞ്ഞു പോകുന്ന പോലെ, ഭക്ഷണമില്ല, വെള്ളമില്ല, ആരും സഹായിക്കാനില്ല, രണ്ട് ദിവസത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ, റേഞ്ചില്ല, അതായത് മൊബൈലിന് റേഞ്ചില്ല എന്ന് വരെ പരാതി പറയുന്ന ടീമുകളെ നമ്മൾ കണ്ടു. ഒരു യുദ്ധസ്ഥലമാണ് എന്ന് ഓർക്കണം. അല്ലാതെ അവിടെ CPMന്റെ സംസ്ഥാന സമ്മേളനമൊന്നുമല്ല നടക്കുന്നത്. എവിടെ പോയാലും, ലോകത്ത് എവിടെ പോയാലും സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞാൽ അതിന് പരാതിപ്പെടുന്നവരായി മലയാളികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ട്. ഉദാഹരണത്തിന്, ദാ ഈ കാണിക്കാൻ പോകുന്ന ഒരാളും മലയാളിയാണ്. ഇതൊന്ന് കണ്ടു നോക്കുക. Yeah, my name is Abhijit and my wife is pregnant right now. I mean, she's on the, pregnant? Yeah, okay. She's on the 9th month, 36 weeks. Aap Kiev mein phas gaye the? Yeah, I was in Kiev. Main Kiev se hai. And I just, she's 36 weeks pregnant, 9 months pregnant, 6 days. And like, she's alive because of operation? Yeah, really. Because of operation Genga, we are just six and my baby is six. And I'm, it's a girl and we are planning her name as Genga. Because aap apni beti ka naam Ganga rakhenge? Yeah, I've already planned to put that name. Agar beti hoti hai to aap uska naam Ganga rakhenge? Ganga. Kyunki operation Ganga ki wajah se? Because in Kiev, they will just tell it's a girl or a boy. In even in Poland also, they because in India it's illegal, but here they will tell it's a boy. We didn't ask, even we don't know that, we can just ask. But beti ka naam Ganga rakhenge? Ganga. Kyunki it's a operation Ganga, save our life, my family. Abhi theek hai aapki wife? Yeah, all ठीक है. Any message for Prime Minister? Any message for MK Singh, ministers, Operation Ganga team? Because thanks to all from the soul of my heart, I'm really thankful to the Indian government, and it's a great thing you have done to my family. And all the, because I can see, because a lot of the foreigners are just stuck over there, and they are just, because Indian government is just, I mean, I think Abhijit ennaanu ee Malayali yuvavante peru, adhegathinte ഭാര്യയുടെ പേര് നീതു എന്നാണ്. അദ്ദേഹം പറയുന്നത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ കൂട്ടിക്കലർത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പറയുന്നത് 9 മാസത്തോളം ഗർഭിണിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഈ വരുന്ന March 26 ഭാര്യയുടെ പ്രസവ തീയതി പറഞ്ഞിരിക്കുന്നത്. ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഗംഗ എന്ന് പേരിടും എന്നാണ് ആ യുവാവ് പറയുന്നത്. അതിൻ്റെ കാരണം, ഇന്ത്യയുടെ രക്ഷാദൗത്യത്തിന് ഇന്ത്യൻ സർക്കാർ കൊടുത്തിരിക്കുന്ന പേര് ഓപ്പറേഷൻ ഗംഗ എന്നാണ്. ആ സ്മരണയിലാണ് കുട്ടിക്ക് ഗംഗ എന്ന് പേരിടും എന്ന് ആ യുവാവ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഓപ്പറേഷൻ ഗംഗയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരുപാട് വിദേശികൾ ഉക്രൈനിൽ സഹായം തേടുമ്പോഴാണ് ഇന്ത്യ തങ്ങളെ രക്ഷിക്കുന്നത് എന്നും ആ യുവാവ് പറയുന്നുണ്ട്. അഭിജിത്ത് എന്നാണ് പേര്. കീവിൽ നിന്ന് പോളണ്ടിലെ റെസോസൈവിലെത്താൻ ഒരു രൂപ പോലും ഞാൻ ചെലവഴിച്ചിട്ടില്ലെന്നും അഭിജിത്ത് പറയുന്നു. പോളണ്ടിലെ ഇന്ത്യൻ എംബസി ഒരുക്കിയ ഷട്ടർ റൂമിലായിരുന്നു ആദ്യം എത്തിയത്. പിന്നീട് റെസോസോവിൽ എത്തി, അവിടെ നിന്ന് ഇപ്പോൾ ഇന്ത്യയിലെത്തി എന്നറിയിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ ചില വീഡിയോകൾ, ചെറിയ ചെറിയ വീഡിയോകൾ നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി ഇവർക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ കൂടിയും അവരെക്കൊണ്ട് വളച്ച് തിരിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള ചില ഡയലോഗുകൾ, ചില പരാമർശങ്ങൾ അവരുടെ നാവിൽ തിരികെ വെച്ച് കൊടുത്ത് അവരെക്കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. മലയാളി നന്ദി കെട്ടവരാണ് എന്നല്ല ലോകം പറയേണ്ടത്, നന്ദിയുള്ളവരാണ് എന്ന് തന്നെ വേണം മലയാളിയെപ്പറ്റി മറ്റുള്ളവർ പറയാൻ. ചിലരൊക്കെ വലിയ വീരവാദം മുഴക്കി ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഇന്ത്യയിൽ വന്നതെന്നൊക്കെ തള്ളിമറിക്കുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുക? ഇന്ത്യൻ സർക്കാർ വ്യോമസേനയുടെ വിമാനവും മറ്റു എയർ ഇന്ത്യ വിമാനങ്ങളൊക്കെ കൊടുത്ത് അതിൽ കൂടെ അല്ലേ കയറി വരാൻ പറ്റത്തുള്ളൂ? അല്ലാതെ നിങ്ങളാരും കഷ്ടപ്പെട്ട് നീന്തിയോ നടന്നോ ഓടിയോ ഒന്നും അല്ലല്ലോ വരുന്നത്. എന്തായാലും ഇന്ത്യൻ സർക്കാർ വിചാരിക്കാതെ നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ പറ്റില്ല. ഉക്രൈനിൽ നിന്ന് പോളണ്ടിലേക്ക് മറ്റു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണെന്നതിൻ്റെ തെളിവ് വേണം. ഇന്ത്യൻ സർക്കാരാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിമാരോടും അതുപോലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിമാരോടുമൊക്കെ ആശയവിനിമയം നടത്തി അതിനുള്ള മാർഗങ്ങളൊക്കെ ലഘൂകരിച്ചു നിങ്ങൾക്ക് ഓരോരോ രാജ്യമായിട്ട് കടന്ന് ഒടുവിൽ ഇന്ത്യയിലെത്താൻ പറ്റിയത്. അപ്പോൾ കഷ്ടപ്പാട് അവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിലപ്പോൾ ഓട്ടപ്പാച്ചിൽ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭക്ഷണമെടുക്കാനോ
പൈസ എടുക്കാനോ തുണി എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് വളർത്തുമൃഗങ്ങളെയൊക്കെ എടുക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അതിന് കഷ്ടപ്പാടെന്നല്ല പറയേണ്ടത്, ആദ്യം ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ചില മലയാളികൾ ഇവിടെ വന്നിട്ട് നന്ദികെട്ട രീതിയിൽ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും വ്യത്യസ്തനാണ് ഈ യുവാവ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.